ഈ 2012 പുതിയ രണ്ട് പേര് വന്നു എന്ന് പറഞ്ഞു. ഇവരുടെ പേര് ഖലീഫ അൽ മുഹൈരി എന്നും സായിദ് അൽ ഖുബൈസി എന്നും പറയുന്ന രണ്ട് പുതിയ യങ് ഒരു 39 വയസ്സൊക്കെ പ്രായമുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് പേരാണ് അവരുടെ ബോർഡിലേക്ക് വരുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സ് മാറി. ഇവർ വന്നതിന് ശേഷം ന്യൂ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഒരു ആഗോളതലത്തിലുള്ള ഒരു വ്യാപനത്തിന് കാരണമായി. അവിടുന്ന് നമ്മുടെ എപ്പോഴും പറഞ്ഞ് കേൾക്കാറുള്ളൊരു പേരുണ്ട്, മങ്കാട്ട് സഹോദരന്മാർ പ്രമോദും പ്രശാന്തും. 2003 മുതൽ ബി ആർ ഷെട്ടിയുടെ കൂടെ രണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യുകയും പടിപടിയായി ഉയർന്ന് അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസ്തരായ ഒരു 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 ഉദ്യോഗ ഭരിക്കുന്ന ആളുകളിലെത്തിയ രണ്ട് സിഇഒ ലെവൽ പദം വരെ എത്തിയ രണ്ട് സഹോദരന്മാരെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ 2012 ശേഷം പുതിയ ആളുകൾ വന്നതിന് ശേഷമാണ് ഒരു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ലിസ്റ്റിങ്ങിലേക്കും പോകുന്നത്. ഏതാണ്ട് 180 ബില്യൺ ഡോളറാണ് അവിടെ നിന്ന് പബ്ലിക് ഇഷ്യൂവിൽ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ 186 മില്യൺ ഡോളറാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഐ പി ഒ മുഖാന്തരം പിരിച്ചെടുക്കുന്നത്. ആ പണം പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, പുതിയ പുതിയ അക്വിസിഷൻസ് വരുന്നു, പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേറെ പല രാജ്യങ്ങളിലേക്കും പോകുന്നു, വലിയ വലിയ തോതിൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. ഈ എക്സ്പാൻഷനൊക്കെ ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം, അതുപോലെ മാത്രമല്ല ഈ മനസ്സിലാക്കേണ്ടത് ഈ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്. അപ്പം അവിടെയാണ് നമ്മളൊരു ഒരു സാധാരണ പ്രൈവറ്റ് ഹോൾഡിങ്ങിൽ നിന്നും ശ്രീ ബി ആർ ഷെട്ടിയുടെ ഒരു ബില്യണയർ എന്ന് പറയുന്ന തലത്തിലേക്കുള്ള വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഷെയറിൻ്റെ വില ട്രേഡ് ചെയ്ത് കൂടുന്നു, പടിപടിയായി ഉയരുന്നു. വളരെ ഹോട്ട് സ്റ്റോക്കായിരുന്നു ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ന്യൂ മെഡിക്കൽ സെൻറ്റർ. അവിടെ നിന്ന് വലിയ തോതിൽ ഇതിനെ ട്രേഡ് ചെയ്യപ്പെടുകയും ആളുകളെല്ലാവരും വളരെ ഇൻട്രസ്റ്റോടെ നോക്കിയിരുന്നൊരു സ്ക്രിപ്റ്റാണ് അത്. ഒരു ഒരു ബില്യണയർ എന്നുള്ള നിലയിലേക്ക് ശ്രീ ബി ആർ ഷെട്ടിയെ വളർത്തുന്നു.